കേരള കർഷക തൊഴിലാളി യൂണിയൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം പേരാമ്പ്രയിൽ നടന്നു. ഏപ്രിൽ 7 വൈകുന്നേരം പേരാമ്പ്ര റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ കെകെടിയു ജില്ലാ പ്രസിഡന്റ് കെ രവീന്ദ്രൻ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി. എൽജെഡി ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ വർഗീസ് ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ അതിവിപുലമായ ശേഖരവുമായി ലിറ്റിൽ ചെക്ക് നാദാപുരം പേരാമ്പ്ര. Little check, little money. A division of Saturn Group of Companies. Apollo Gold, Perambra. For you, forever. Phone 0496-261-4000. കർഷക തൊഴിലാളി യൂണിയൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം പേരാമ്പ്രയിൽ നടന്നു. ഏപ്രിൽ 7 വൈകുന്നേരം പേരാമ്പ്ര റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ കെകെടിയു ജില്ലാ പ്രസിഡന്റ് കെ രവീന്ദ്രൻ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി. ഇന്ന് കാലത്തെ എൽജെഡി ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ വർഗീസ് ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് കർഷകർ നിലനിൽക്കണമെങ്കിൽ രാസവളങ്ങളുടെ വില കുറയ്ക്കണമെന്നും കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ കാർഷിക ലോൺ ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കർഷക കുടുംബങ്ങളുടെ ഉന്നമനത്തിനും ഉയർന്ന വിദ്യാഭ്യാസത്തിനും ഓരോ കർഷക കുടുംബത്തിനും പ്രതിമാസം 10,000 രൂപ മിനിമം വരുമാനം നൽകണമെന്നും വർഗീസ് ജോർജ് ആവശ്യപ്പെട്ടു. ആ മിനിമം വേതനം കേരളത്തിലെ പല മേഖലകളിലും നടപ്പാക്കാൻ സാധിച്ചത് നമ്മുടെ കൂടി ഗവൺമെന്റുകൾ വന്നപ്പോഴും 1954 പട്ടനാടുകളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആദ്യമായി സോഷ്യലിസ്റ്റുകളുടെ ഒരു ഗവൺമെന്റ് വന്നു. ഇതിൽ കമ്മ്യൂണിസ്റ്റ് സ്നേഹിതന്മാർ ഒരു ഗവൺമെന്റ് രൂപീകരിക്കുന്നത് 1957. അതിനും 3 വർഷം മുമ്പ് കേരളത്തിലെ സോഷ്യലിസ്റ്റുകൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റ് രൂപീകരിച്ച് ആ സംസ്ഥാന ഗവൺമെന്റാണ് പട്ടനാടുള്ള കോൺഗ്രസ് പി എസ് പി ഗവൺമെന്റ്. ആ പി എസ് പി ഗവൺമെന്റാണ് തിരുക്കൊച്ചിയിൽ എല്ലാ മേഖലകളിലും മിനിമം വേതനം കൊടുത്തത്. അതുകൊണ്ട് സോഷ്യലിസ്റ്റുകൾ പുറത്തു നിന്ന് സംസാരിക്കുമ്പോൾ അവരകത്ത് അധികാരത്തിൽ പ്രവേശിച്ചപ്പോൾ തൊഴിലാളികളുടെ താല്പര്യം അവർ ഉയർത്തിപ്പിടിക്കുകയുണ്ടായി. അതിനുശേഷം വന്ന എല്ലാ ഗവൺമെന്റുകളും 1960 കോൺഗ്രസ് പി എസ് പി സംയുക്ത ഗവൺമെന്റ് ആയി 1957 കെ ആർ ഗൗരിയമ്മ കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമം ഒരു കുടുംബത്തിന് 15 ഏക്കർ ആ 15 ഏക്കറിന് മുകളിലുള്ള എല്ലാ സ്വത്തുക്കളും ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് ഭൂരഹിതർക്ക് വിതരണം ചെയ്യണം എന്നുള്ള സുപ്രധാനമായ കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം. എന്നാൽ ആ ഗവൺമെന്റ് നിലംബന്ധിച്ചതുകൊണ്ട് ആ നിയമം നടപ്പാക്കാൻ സാധിച്ചില്ല. പിന്നീട് ജില്ലാ പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി ശിവാനന്ദൻ മുതിർന്ന കർഷക തൊഴിലാളികളെ ആദരിച്ചു. എൽ ജെ ഡി സംസ്ഥാന സെക്രട്ടറി എൻ കെ വത്സൻ മുഖ്യപ്രഭാഷണം നടത്തി. എൽ ജെ ഡി പേരാമ്പ്ര മണ്ഡലം പ്രസിഡന്റ് കെ സജീവൻ, കെ എം കുഞ്ഞിരാമൻ, ജില്ലാ പഞ്ചായത്ത് അംഗം എം പി അജിത എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ സി ഡി പ്രകാശൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജനറൽ കൺവീനർ കെ എം കുഞ്ഞിരാമൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം കെ കെ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പി എം നാണു അധ്യക്ഷത വഹിച്ചു. കെ എം കുഞ്ഞിരാമൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഭാസ്കരൻ കൊഴുക്കല്ലൂർ, സി സുജിത്ത്, ജീജാദാസ്, കെ വി ബാലൻ, എൻ എം അഷ്റഫ്, മുഹമ്മദ് കുട്ടി കൂടരഞ്ഞി, മൂലയിൽ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ആർ എം ഗോപാലൻ സ്വാഗതവും ഒ എം രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തൃശാല രാജീവ്, ട്രൂവിഷൻ ന്യൂസ്, പേരാമ്പ്ര. ആനിവേഴ്സറി സെലിബ്രേഷൻ 10% അഡ്വാൻസ് ബുക്ക് ചെയ്യൂ. സ്വർണ്ണവില വർധനവിൽ നിന്നും സംരക്ഷണം നേടൂ. ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങൾ 5,000 രൂപ മുതൽ. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ. ഓരോ പർച്ചേസിനും ഒരു സമ്മാനം ഉറപ്പ്. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് പരമാവധി മൂല്യം. ആഭരണങ്ങൾക്ക് ആജീവനാന്ത വിൽപ്പനാനന്തര സൗജന്യ സേവനം. അപ്പോളോ ഗോൾഡ് പേരാമ്പ്ര. ഫോർ യു ഫോർ എവർ. ഫോൺ 0496-261-4000.